പറക്കാനുള്ള ആഗ്രഹം കുഞ്ഞുനാളിലെ തുടങ്ങുന്നതാണ്. വിശാലമായ ആകാശത്ത് പറക്കാൻ ഒരു പൈലറ്റാകാൻ കുതിക്കാത്തവർ വളരെ ചുരുക്കം പേരെ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പൈലറ്റായി മാറാം. പൈലറ്റ് പരിശീലനത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇത്. കരിയർ വ്ളോഗ് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ മോഹിപ്പിക്കുന്ന ഒരു കരിയറാണ് പൈലറ്റിൻ്റെത്. നാം ഒരു എയർപോർട്ടിൽ ചെന്നാൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് കോക്പിറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ യൂണിഫോം അണിഞ്ഞ പൈലറ്റിന്. കൊതിയോടെ ആര് നോക്കി നിൽക്കും ആ യൂണിഫോമിനെയും ആ വ്യക്തിയെ. ഒരു പൈലറ്റിന് ലഭിക്കുന്ന ശമ്പളം വളരെ മികച്ചതാണ്. മാസം 2 ലക്ഷത്തിലധികം രൂപ കിട്ടും. ഫ്ലൈയിങ് അവേഴ്സ് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് ശമ്പളവും കൂടും. ഒരു പൈലറ്റിന് വിമാനം പറത്തൽ ജോലി മാത്രമല്ല, ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറാകാനും അതേപോലെ ടെസ്റ്റ് പൈലറ്റ് പോലുള്ള മികച്ച കരിയറുകളിലേക്ക് മാറാനും സാധിക്കും. എങ്കിൽ ഈ മോഹിപ്പിക്കുന്ന ഈ കരിയർ പൈലറ്റാകാൻ ഞാൻ എന്താണ് പഠിക്കേണ്ടത്, എവിടെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരുപാട് കുട്ടികൾ നിരന്തരം കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അതിന്റെ ഉത്തരമാണ് ഈ വീഡിയോ. നിങ്ങൾ പൂർണ്ണമായും കാണുക. പൈലറ്റാകാൻ 3 ഘട്ടങ്ങളാണ്. ഫസ്റ്റ്, സ്റ്റുഡൻസ് പൈലറ്റ് ലൈസൻസ് അഥവാ SPL ആണ്. രണ്ടാമത്തേത് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് അഥവാ PPL. മൂന്നാമത്തേത് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് അഥവാ CPL. ഇത് ചരക്ക് വിമാനങ്ങളും യാത്രാ വിമാനങ്ങളും പോലുള്ള വലിയ എയർലൈനുകൾ പറത്താൻ വേണ്ടിയിട്ടാണ് CPL നേടേണ്ടത്, കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടേണ്ടത്. അതിന് ചില കടമ്പകളുണ്ട്, എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫ്ലൈയിങ് ക്ലബായ അല്ലെങ്കിൽ ഫ്ലൈയിങ് സ്കൂളായ ഉത്തർപ്രദേശിലെ അമേഠിയിലുള്ള ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാഡമിയാണ്. ഇഗ്രുവ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. ഇഗ്രുവ ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്നതിനും വിശദവിവരങ്ങൾ അറിയുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.igrua.gov.in എന്ന വെബ്സൈറ്റ്. May 18 വരെയാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത്. അപേക്ഷ ഫീസ് ജനറൽ വിഭാഗത്തിന് 12,000 രൂപയും SC ST വിഭാഗങ്ങളെ ഫീസിൽ നിന്ന് അപേക്ഷാ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പൈലറ്റാകാനുള്ള മോഹത്തിന് പലപ്പോഴും തടസ്സം നിൽക്കുന്നത് അതിനു വേണ്ടി വരുന്ന ചിലവാണ്, പരിശീലന കാലത്ത് വേണ്ടിവരുന്ന എക്സ്പെൻസാണ്. ഇഗ്രുവ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 24 മാസം നീണ്ടു നിൽക്കുന്ന, അതായത് 2 വർഷം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സിന് 45 ലക്ഷം രൂപയാണ് ഫീസ് ഇനത്തിൽ വരിക. മറ്റ് അനുബന്ധ ചെലവുകൾക്ക് ഉൾപ്പെടെ ഏതാണ്ട് 50 ലക്ഷത്തിലധികം രൂപ വേണ്ടിവരും. മിടുക്കരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നേടാം, അതേപോലെ എഡ്യൂക്കേഷണൽ ലോൺ അടക്കം നേടി പഠിക്കാവുന്നതാണ്. ഇതിന്റെ സെലക്ഷൻ രീതി, നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് നടത്തും, റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്. ആ റിട്ടേൺ ടെസ്റ്റിലെ പെർഫോമൻസ് നോക്കി ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുന്നവരെ വൈവ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് ക്ഷണിക്കും. ഇതിലും ക്വാളിഫൈ ചെയ്ത് വരുന്നവർക്കാണ് വളരെ പ്രധാനപ്പെട്ട അടുത്ത ടെസ്റ്റ്, സൈക്കോമെട്രി ടെസ്റ്റാണ്, പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ഈ പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വിജയകരമായി പൂർത്തീകരിച്ചാൽ മാത്രമേ പൈലറ്റ് ട്രെയിനിങ്ങിന് പ്രവേശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത, +2 ലെവലിൽ ഇംഗ്ലീഷിന് 50% മാർക്കും ഫിസിക്സിനും മാത്തമാറ്റിക്സിനും രണ്ടും കൂടി 50% മാർക്കുമാണ്. അതായത് +2 ലെവലിൽ ഫിസിക്സ് മാത്തമാറ്റിക്സ് കെമിസ്ട്രി എടുത്ത് പഠിച്ചവർക്കാണ് പൈലറ്റ് ലൈസൻസിന് അപേക്ഷിക്കാൻ സാധിക്കുക. 17 വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം. സംവരണ വിഭാഗങ്ങൾക്ക് മിനിമം മാർക്കിൽ
ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. ആകെ സീറ്റ് 120 ആണ്. ഇതിൽ ജനറൽ വിഭാഗത്തിൽ 48 സീറ്റും ബാക്കി സംവരണ വിഭാഗത്തിലുമാണ് വരുന്നത്. ഇഗ്രുവയിൽ 24 മാസം നീണ്ടു നിൽക്കുന്ന ഈ പൈലറ്റ് ലൈസൻസ് കോഴ്സിന് ചേരുന്നതോടൊപ്പം തന്നെ 3 വർഷ ദൈർഘ്യമുള്ള B.Sc ഏവിയേഷൻ കോഴ്സിനും ചേർന്ന് പഠിക്കാവുന്നതാണ്. അങ്ങനെ ആ മേഖലയിൽ ഒരു ഡിഗ്രി കൂടി കരസ്ഥമാക്കാനുള്ള അവസരം ഇഗ്രുവ ഒരുക്കുന്നുണ്ട്. CPL നേടിക്കഴിഞ്ഞാൽ കൊമേഴ്സ്യൽ പൈലറ്റ് ആകും, ഒപ്പം തന്നെ വലിയ യാത്രാ വിമാനങ്ങളും ചരക്ക് വിമാനങ്ങളും പറത്താമെന്ന് പറയും. ഈ വിമാനങ്ങൾ പലതരത്തിലുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്പെഷ്യലൈസേഷൻ നിർബന്ധമാണ്. ഇപ്പൊ ബോയിങ് 737, അതുപോലെ എയർബസ് A320, ഇതൊക്കെ വ്യത്യസ്ത രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഒന്നിൽ സ്പെഷ്യലൈസ് ചെയ്തവർക്ക് മറ്റത് പറത്താൻ സാധിക്കില്ല. അപ്പൊ എയർബസ് A320 സ്പെഷ്യലൈസ് ചെയ്ത ഒരാൾക്ക് ആ എയർബസിന്റെ പൈലറ്റ് ആകാനേ സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിൽ ഒരു സ്പെഷ്യലൈസേഷൻ കൂടി ഇതിനകത്തുണ്ട്. അത് കോഴ്സിന്റെ ഭാഗമായി അവസാനം അത് നൽകുന്നതായിരിക്കും. ഇതിന്റെ തൊഴിൽ സാധ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിക്കിയും KPMG നടത്തിയ ഒരു പഠനം പറയുന്നത് 2030 ലോകത്തെ ഏറ്റവും വലിയ വ്യോമയാന മേഖല ഇന്ത്യയുടേതായിരിക്കും എന്നതാണ്. വളരെ വേഗത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് വികസനത്തിന്റെ കാര്യത്തിൽ ഈ മേഖലയിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പൈലറ്റ് ട്രെയിനിങ്ങിന് ഇന്ത്യയിലെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇഗ്രുവ എന്ന് പറഞ്ഞു. ഇഗ്രുവയുടെ മോട്ടോ തന്നെ പ്രൊവൈഡ് വിങ്സ് ടു ഡ്രീം എന്നതാണ്. സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്നു, പറക്കാനുള്ള ചിറകുകൾ നൽകുന്നു, അതാണ് ISO സർട്ടിഫൈഡായ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറൻ അക്കാഡമി ഓഫർ ചെയ്യുന്നത്. അപ്പൊ മികച്ച പരിശീലന സൗകര്യങ്ങളുണ്ട്. ഒരു പൈലറ്റായി വേണമെങ്കിൽ 200 മണിക്കൂറിലധികം വിമാനം പറത്തിയ എക്സ്പീരിയൻസ് വേണം. അതിനാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത്. അതൊക്കെ ഉൾപ്പെടെ ഏകദേശം 50 ലക്ഷത്തിലധികം രൂപയാണ് ഈ ട്രെയിനിങ്ങിനായി വേണ്ടിവരുന്നത്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൈലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടി പരിശീലനത്തിന് വേണ്ടി ജോയിൻ ചെയ്യുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്ലൈങ് ക്ലബ്ബാകട്ടെ ഫ്ലൈങ് സ്കൂളാകട്ടെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ DGCA അംഗീകാരമുള്ള സ്ഥാപനമായിരിക്കണം. ഇത് നിങ്ങൾക്ക് DGCA വെബ്സൈറ്റിൽ നിന്ന് ഇന്ത്യയിലെ അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നും അവിടെ നടത്തുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നും അതിന്റെ വിശദവിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ വ്യോമയാന മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറൻ അക്കാഡമിയെ പറ്റിയും അത് നടത്തുന്ന പൈലറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ചുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ സന്ദർശിക്കേണ്ടത് www.igrua.gov.in എന്ന വെബ്സൈറ്റാണ്. പൈലറ്റ് ട്രെയിനിങ്ങിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 18 ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പൈലറ്റ് കരിയറുമായി ബന്ധപ്പെട്ട അതിന്റെ ട്രെയിനിങ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പരീക്ഷ നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. കരിയർ വ്ളോഗെന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം വീഡിയോ കാണുന്നതിന്, നിരന്തരമായി വീഡിയോ കാണുന്നതിനും അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനും വളരെ സന്തോഷമുണ്ട്. അതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. Thanks for watching this video. See you again. Thank you.